അല്ലാഹു സുബ്ഹാനഹു വതആല അർശിന്റെ തണല് നൽകാമെന്ന് ഒരുപാട് പേർക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിൻ തുമ്പിലൂടെ അർശിന്റെ തണല് ലഭിക്കുന്ന ഏഴ് വിഭാഗമാണ് സാധാരണഗതിയിൽ നമ്മൾ കേട്ട് കേൾവിയുള്ളത്. ഹദീസിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ സമഗ്രമായ നിലയിൽ പരിശുദ്ധ ഖുർആനിനെയും തഫ്സീറുകളെയും ഹദീസുകളെയും നാം ഒന്ന് പഠിക്കുമ്പോ പല പല സഹാബാക്കളുടെ അഭിപ്രായം അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അർശിന്റെ തണല് നൽകാമെന്ന് ഏറ്റിട്ടുള്ള ഒരുപാട് വിഭാഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നിത്യമായി ചെയ്തു പോകുന്ന പ്രവൃത്തികളിൽ ന്യൂനത വരുത്തുന്നവർ അതിൽ നിന്ന് മനസ്സിലാക്കി പിന്തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് പരിപൂർണമായി സർവ്വതും സമർപ്പിക്കാൻ തയ്യാറാകുന്ന സാധാരണ ആളുകൾക്ക് പോലും ഏഴ് വിഭാഗത്തിൽ പെടാത്തവരാണ് അവർ. അതിൽപ്പെട്ടവർക്കും അള്ളാഹു അർശിന്റെ തണല് നൽകുമെന്ന് ഹദീസിൽ നമ്മൾ കാണാം. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് മനസ്സിലാക്കും. സാധാരണഗതിയിൽ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത് പോലെ അള്ളാഹു സുബ്ഹാനഹു വതആല അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നാളെ അർശിന്റെ തണലില്ലാത്ത ദിവസത്തിൽ അർശിന്റെ തണൽ അല്ലാതെ മറ്റൊരു തണലില്ലാത്ത ഒരു ദിവസമാണ് ആ മഹശറയുടെ മൈതാനം. ആ ദിവസത്തിൽ അള്ളാഹു ഏഴു കൂട്ടർക്ക് പ്രത്യേകമായി അർശിന്റെ തണൽ നൽകുമെന്ന് പറയുമ്പോൾ അതിലൊന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ അറിയിച്ചത് നബി തങ്ങളുടെ നാവിലൂടെ ഇമാമുൻ ആദിൽ, ആദിലായ ഒരു ഭരണാധികാരിയാണ്. നല്ല നിലയിൽ നല്ലതുപോലെ മനസ്സിലാക്കണം. രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ മനസ്സിലാക്കണം. പഞ്ചായത്ത് ഭരിക്കുന്നവർ, വാർഡ് ഭരിക്കുന്നവർ, വീട് ഭരിക്കുന്നവർ, പള്ളി ഭരിക്കുന്നവർ, മദ്രസ ഭരിക്കുന്നവർ, സമുദായത്തിന്റെ കടിഞ്ഞാൺ പിടിക്കുന്നവർ, ഇവരെല്ലാം ഭരണാധികാരികളാണ്. ഈ ഭരണാധികാരികളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ നാളെ പള്ളിയുടെ കസേരയിൽ ഇരിക്കണോ, ഈ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കണോ, ഈ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കണമോ എന്ന് നാം അല്പം ചിന്തിച്ചു പോകും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിലൂടെ ഒന്നാമതായി നമ്മളെ അറിയിച്ചു തന്നത് നാളെ അർശിന്റെ തണല് നൽകാമെന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തത് ഇമാമുൻ ആദിൽ, ഒരു ആദിലായ നീതിമാനായ ഭരണാധികാരിയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഭരണം ചോദിച്ചു വാങ്ങരുത് എന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. വെറുതെയല്ല, നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ അധികാരം ചോദിച്ചു വാങ്ങരുത്, അധികാരം നീ ആഗ്രഹിക്കരുത്. നീ അധികാരം ചോദിച്ചു വാങ്ങിയാൽ, നീ ഒരു പ്രസിഡന്റ് സ്ഥാനം ചോദിച്ചു വാങ്ങിയാൽ, നീ ഒരു സെക്രട്ടറി സ്ഥാനം ചോദിച്ചു വാങ്ങിയാൽ, അധികാരത്തിന്റെ പേരില്ല കസേരയിലേക്ക് നീ കയറിയിരുന്നാൽ അതിന്റെ പേരിൽ അവനെ ഭാരമായി വഹിപ്പിക്കപ്പെടുമെന്ന് നബിയുന റസൂലുള്ളാഹി. ചോദിക്കാതെയാണ് അധികാരം നിന്നെ തേടിയെത്തിയതെങ്കിൽ, ചോദിക്കാതെ അധികാരം നിനക്ക് നാട്ടുകാരെ സമ്മാനിച്ചുവെങ്കിൽ, ഈ അധികാരത്തിന്റെ സോപാനത്തിൽ ഇരിക്കാൻ അർഹൻ നീ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ നേതൃസ്ഥാനം അലങ്കരിക്കേണ്ടത് നീയാണ് എന്ന് ജനങ്ങൾ പരിപൂർണ സമ്മതത്തോടെ നമ്മെ പിടിച്ചിരുത്തിയാൽ അതിന്റെ പേരിൽ നിനക്ക് അല്ലാന്റെ സഹായം ഉണ്ടാകുമെന്ന് നബിയുന റസൂലുള്ളാഹി. അതുകൊണ്ട് അധികാരം എന്ന് പറയുന്നത് നാം ഉദ്ദേശിക്കുന്നത് പോലെ ഒരു നിസ്സാരമായ വസ്തുവല്ല, അത് സാരമായ സംഗതി തന്നെ. നബിയുന റസൂലുള്ളാഹി തങ്ങൾ ആണയിട്ട് പറയുകയാണ്, വല്ലാഹി 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 അല്ലാഹു ആണ് തൻ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നാ ലാനു വല്ലി ഹാദൽ അംറ അഹദൻ സഅലഹു വഅഹദൻ ഹറസ അലൈ. ആരൊരാളി അധികാരം കൊതിക്കുന്നുവോ, ആരൊരാളി അധികാരം ചോദിച്ചു വാങ്ങുന്നുവോ, അവർക്ക് ഞാൻ ഈ അധികാരം നൽകുകയില്ല തന്നെ. ഹബീബായ തങ്ങൾ പറയുകയാണ്, വല്ലാഹി അല്ലാഹുവേ തന്നെ
തന്നെയാണ് സത്യം ചെയ്ത് ഞാൻ പറയുകയാണ് ഇന്നാ ലാനുവല്ലി ഹാദൽ അമല അഹദൻ സഅലഹു വഅഹദൻ ഹറസ അലൈ ആരൊരാൾ ഇതിനു വേണ്ടി കടിച്ചു തൂങ്ങുന്നുവോ ആരൊരാൾ ഇതിന്റെ പിന്നാലെ ഓടുന്നുവോ ആരൊരാൾ ഇതിനു വേണ്ടി വ്യഗ്രത കാട്ടുന്നുവോ ആരൊരാൾ ഇതിനു വേണ്ടി കൂടെ തന്ത്രം മെനയുന്നുവോ അവർക്ക് ഞാൻ ഇത് നൽകുകയില്ല തന്നെ ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ വീണ്ടും അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ഇന്നകും സതഹരിസൂന അലൽ ഇമാറ ഒരു അധികാരത്തിന്റെ കസേരയ്ക്ക് വേണ്ടി നിങ്ങൾ കൊതിക്കുകയാണ് അല്ലേ ഒരു സെക്രട്ടറി സ്ഥാനത്തിന് വേണ്ടി യാചിക്കുകയാണല്ലേ ഒരു പ്രസിഡന്റിന്റെ പദവിക്ക് വേണ്ടി കൊതിക്കുകയാണ് അല്ലേ ഒരു മെമ്പർ സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയല്ലേ ഇന്നകും സതഹരിസൂന അലൽ ഇമാറ അധികാരത്തിന് വേണ്ടി നിങ്ങൾ കൊതിക്കുകയാണ് ഈ മുഹമ്മദിന് ആത്മാവ് ഏതൊരു റബ്ബിന്റെ മേലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം ചെയ്ത് പറയട്ടെയോ അധികാരികളെ 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 നാളെ ഖിയാമത്തിൽ ഈ അധികാരത്തിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും ഖേദിക്കേണ്ടി വരും പ്രയാസപ്പെടേണ്ടി വരും നിങ്ങളുടെ വിരലുകൾ നാളെ കടിക്കേണ്ടി വരുമെന്ന് ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂദർ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് തന്നെയാണ് ഖുൽതു ഞാൻ നബി തങ്ങളോട് ചോദിക്കുകയാണ് യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ അല്ലാഹുവിന്റെ റസൂലേ അലാ തസ്തഅമിലുനി ഹാദാ ഈ അധികാരം എന്നെ ഏൽപ്പിക്കുമോ നബിയേ ഈ അധികാരത്തിന്റെ ഉത്തരവാദിത്വം ഈ നാടിന്റെ ഉത്തരവാദിത്വം ഈ ജമാഅത്തിന്റെ ഉത്തരവാദിത്വം ഈ മഹല്ലിന്റെ ഉത്തരവാദിത്വം ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്വം എന്റെ മേൽ ഏൽപ്പിക്കുമോ യാ റസൂലല്ലാഹ് നബിയുനാ റസൂലല്ലാഹി തങ്ങളോട് ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഫളറബനി ബിയദിഹി അലാ മൻകിബി ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എന്റെ ചുമലിൽ തട്ടിയിട്ട് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് യാ അബാദർ ഏ അബൂദറേ ഇന്നക ലൈഫുൻ ഇന്നക ലൈഫുൻ വഇന്നഹ അബാദ നീ ബലഹീനനാണ് നീ ബലഹീനനാണ് നിന്നെ കൊണ്ട് ഈ പണി ഏറ്റെടുക്കാൻ കഴിയില്ല ഈ പണി ഉത്തരവാദിത്വബോധമുള്ള പണിയാണ് ഈ പണി അമാനത്താണ് ഈ അധികാരം നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും നാളെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അർശിന്റെ തണല് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തത് ഭരണീയരായ മക്കളെ അല്ലാന്റെ തൃപ്തിയുടെ വഴികളിലേക്ക് ഭരിച്ചാലല്ലാതെ കണ്ട് നാളെ നീ ആഖിറത്തിൽ ഖേദിക്കേണ്ടി വരുമെന്ന് നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബിയുടെ തോളിൽ തട്ടിയിട്ട് പറയുകയാണ് യാ അബാദർ ഏ അബൂദറേ ഇന്നക ലൈഫുൻ നീ ബലഹീനനാണ് വഇന്നഹ അമാന ഇതൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഇല്ലാ മൻ അഖദ ബിഹഖിഹാ വഅത്ത അല്ലദീ അലൈഹി ഫിയാ ആരാൾ ഇതിനോടുള്ള ഉത്തരവാദിത്തം പരിപൂർണ ബോധത്തോടു കൂടി നിറവേറ്റിയിട്ടില്ലയോ നാളെ ആഖിറത്തിൽ അവൻ ഖേദിക്കേണ്ടി വരുമെന്ന് നാളെ ആഖിറത്തിൽ അവൻ ദുഃഖിക്കേണ്ടി വരുമെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് ഈ അധികാരം നിങ്ങൾ ആഗ്രഹിക്കും ഈ അധികാരം നിങ്ങൾ ഇഷ്ടപ്പെടും ഒരു പഞ്ചായത്ത് മെമ്പർ ആകാൻ നിങ്ങൾ കൊതിക്കും നിങ്ങളുടെ കീഴിൽ അധിവസിക്കുന്ന ഏതെങ്കിലും ഒരു ഭരണീയർ പട്ടിണി കിടന്നിട്ടുണ്ടോ ഏ എം എൽ എമാരെ എം പിമാരെ മന്ത്രിമാരെ വാർഡ് മെമ്പർമാരെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കാണ് നിങ്ങൾ എത്ര എത്ര മധുരമായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ഈ സാധു ായ മക്കളുടെ വോട്ട് വാങ്ങി പോകുന്നത് ഈ പാവപ്പെട്ട മക്കളെ പട്ടിണി കിടന്നാൽ അവർക്ക് കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ അവർക്ക് കിടക്കാൻ പാർപ്പിടമില്ലെങ്കിൽ അവർക്ക് നടക്കാൻ റോഡില്ലെങ്കിൽ അവർക്ക് സഞ്ചരിക്കാനുള്ള ഗതാഗത യോഗ്യതയൊന്നുമില്ല എങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയുടെ മുന്നിൽ ഈ ഇമാമിനെ പിടിച്ചു നിർത്തുമത്രേ ഈ നാടിന്റെ ഭരണാധികാരിയെ പിടിച്ചു നിർത്തുമത്രേ അവനോട് ചോദിച്ചു
ചോദിക്കുകയാണ്. കുല്ലുകും റായിൻ വകുല്ലുകും മസ്ഊലുൻ അൻ റഇയതിഹി. നാളെ ചോദിക്കുകയാണ്, നിന്റെ കീഴിൽ ജീവിച്ച ഭരണീയർ വെള്ളം കിട്ടാതെ കഷ്ടപ്പെട്ടില്ലയോ? പട്ടിണി കിടന്ന് മരിച്ചില്ലയോ? എത്രയെത്ര കുഞ്ഞുമക്കളാണ് രോഗശയ്യയിൽ കിടന്ന് മരിച്ചത് ചികിത്സ ലഭിക്കാതെ. അവരുടെ ഉത്തരവാദിത്തം നീയല്ലേ ഏറ്റെടുത്തത്? അവരുടെ നായകൻ നീ ആയിരുന്നില്ലേ? അവരുടെ നേതാവ് നീ ആയിരുന്നില്ലേ? അവരുടെ ഇമാമ് നീ ആയിരുന്നില്ലേ? എന്തേ അവരോട് നീതി കാട്ടാത്തത്? മാറി നിൽക്കടോ, അർശിന്റെ തണല് നിനക്കില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് അർശിന്റെ തണല് നൽകാമെന്ന ഒന്നാമത്തെ വാഗ്ദാനം. ഇമാമുൻ ആദിൽ, ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണകൂടത്തിനാണ്. അത് സ്ത്രീകളുടെ മേലെ കേൾപ്പിക്കാൻ പാടില്ല. സ്ത്രീകളെ കൊണ്ട് ഓടിച്ചാടി അവരുടെയൊക്കെ എത്തിപ്പെടാൻ പറ്റൂല. പെണ്ണുങ്ങൾക്ക് അത്രത്തോളം ചെയ്യാൻ പറ്റും. രണ്ട് ഒരാണ് നിൽക്കേണ്ട സ്ഥാനത്ത് രണ്ട് പെണ്ണ് നിൽക്കണം. ഇസ്ലാം പഠിപ്പിക്കുന്ന തത്വമാണ്. അപ്പൊ ആ പെണ്ണുങ്ങളുടെ മേലെ ഏൽപ്പിച്ചാൽ ഈ ഉത്തരവാദിത്തം, ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്തം, ഒരു പെണ്ണ് ഏറ്റെടുത്താൽ എങ്ങനെ രക്ഷപ്പെടും?